सहो वाज अजाद शत्रु यत्रेष यदसुप्तो अभूत् य एष विज्ञानमयः पुरुषः तदेतेषां प्राणानां विज्ञानेन विज्ञानमादाय एषो अन्तर्हृदे आकाश तस्मिन् स्थिति तानि यदा गृह्णाति अतः एतत् पुरुषस्वपिति नाम तद्गृहीतेव प्राणो भवति गृहीता वाक् गृहीतं चक्षुर् गृहीतं श्रोत्रं गृहीतं मनः एष अन्तर्हृदय आकाश तस्मिन् स्थिते അതാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. ഇവിടെ ആകാശം ആത്മന്യ ആകാശി ആത്മാവ് തന്നെ ആകാശം എന്ന ഭൂതാകാശമാണ്. അതിനെ പറഞ്ഞ് സ്വാഭാവിക സംസാരിക്ക ആ സ്വാഭാവികമായ സ്വസ്വരൂപ അസംസാരികമായ സംസാരികമായ ഒന്നും ഇവിടെ ഇല്ല. ആത്മന്യേവ എന്ന് പറഞ്ഞു ആത്മാവ് മാത്രം അവിടെ രണ്ടാമതൊന്നുമില്ല. കേവലെ ഏകമായിരിക്കുന്ന ആ തത്വത്തിൽ സ്ഥിതനായിരിക്കുന്നു. എപ്പോ സുഷുപ്തി ഏതാ ശരീരേന്ദ്രിയ അധ്യക്ഷതം ഉത്സൃജതി തദാസു സ്വാത്മനിവർത്തതെ ഇത് കഥം അവഗമ്യതേ നാമപ്രസിദ്ധ്യ കാസു നാമപ്രസിദ്ധ്യ താനി വാഗാദീനി വിജ്ഞാനാനി യദാ യസ്മിൻ കാലേ ഗൃണാതി ആദത്തെ അഥ തഥാ ഹേതത് പുരുഷ സ്വപിതി നാമ ഏതം നാമാസ്യ പുരുഷസ്യ തഥാ പ്രസിദ്ധം ഭവതി. സ്വമേവ ഗുണമേവാസി നമ ഭവതി സ്വമേവ ആത്മാനം അപിതി അഭിഗച്ഛതി സ്വപിതി ഇത്യുച്യതെ. സത്യം സ്വപിതി ഇതി നാമപ്രസിദ്ധി ആത്മനഃ സംസാര ധർമ്മ വിലക്ഷണം അവരുമവഗമ്യതെ. നത്വത്ര യുക്തിരസ്തി ഇത്യാശങ്ക്യ തത്ര സ്വാപകാലേ ഗൃഹീതേവ പ്രാണോ ഭവതി. അടുത്ത് പറഞ്ഞു യഥാ ശരീരേന്ദ്രിയ അധ്യക്ഷതാം ഉത്സൃജതി ശരീരേന്ദ്രിയ അധ്യക്ഷനായിരിക്കുന്നു ആത്മാവ് ജാഗ്രത. ശരീരേന്ദ്രിയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കുന്നു. അതാണ് ജാഗ്രത്തിന്റെ സ്ഥിതി.
ഈ സംസാരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം നീ ഉസൃജതി വിട്ടുകളയുന്നു, ഇതെല്ലാം സ്വയം വിട്ടുപോകുന്നു, താൻ അതിനെല്ലാം ഉപേക്ഷിക്കുന്നു. തഥാ അസൗ, ആ സമയത്ത് ഇപ്പോൾ സുഷുപ്തിയിൽ അപ്പോൾ മാത്രമേ അവന് സ്വപ്നനിവർത്തത സ്വസ്വരൂപത്തിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ആ സ്വരൂപത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ അവൻ അച്യുതനായിരിക്കുന്നു, ഇവിടെ അച്യുതി സംഭവിച്ചിരിക്കുന്നു. മുമ്പ് ഭാഷകാരൻ പറഞ്ഞു സ്വപ്നസ്ഥിതി, അത് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സുഷുപ്തിയിലേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ട് സ്വപ്നസ്ഥിതി സംഭവിക്കുന്നില്ല? ഇവിടെ ഈ ശരീരേന്ദ്രിയ അധ്യക്ഷത, ശരീരേന്ദ്രിയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ആ സ്വപ്നസ്ഥിതി സംഭവിക്കാം, അത് തത്വജ്ഞാനത്തിലൂടെ ആത്മബോധത്തിലൂടെ ഇവിടെ സംഭവിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആത്മാവ് സദാ നിത്യമായി സ്വരൂപസ്ഥിതനാണ് എന്നുള്ള ബോധം. ആ ബോധമുണ്ടായാൽ എന്താണ്, അവൻ ശരീരേന്ദ്രിയ അധ്യക്ഷനായിരിക്കുന്നു, അവനാണ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഭ്രാന്തി മാറുന്നു. അതുകൊണ്ട് ജാഗ്രത്തിലും സ്വരൂപസ്ഥിതി സംഭവിക്കണമെങ്കിൽ അതിന് തത്വജ്ഞാനം വേണം. പരമാർത്ഥത്തിൽ താൻ എപ്പോഴും സ്വരൂപസ്ഥിതനാണ്, ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ ഉള്ള വ്യത്യാസമില്ല. പക്ഷെ ആ പരമാർത്ഥത്തിന് തടസ്സമായിരിക്കുന്നതാണ് ആ സ്വരൂപസ്ഥിതിയെ അറിയാതിരിക്കുക എന്നുള്ളത്. ആ സ്വരൂപസ്ഥിതിയെ ജാഗ്രതയിൽ അറിയുന്നില്ല, സുഷുപ്തിയിലും അറിയുന്നില്ല. സുഷുപ്തിയിൽ സ്വരൂപസ്ഥിതനായിരിക്കുന്നു, പക്ഷെ അത് അവിടെ അറിയാൻ പറ്റുന്നില്ല. അവിടെ ഒന്നിനെ അറിയാത്തത് കൊണ്ട് അതിനെ അറിയാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഈ ശരീരേന്ദ്രിയ അധ്യക്ഷത ഉള്ള ഈ സമയത്ത് മാത്രമേ ആ സുഷുപ്തിയിലെ സ്വരൂപസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാനും കഴിയുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പോരായ്മ. കാരണം ആ സ്വരൂപസ്ഥിതനായിരിക്കുന്ന സമയത്ത് അത് അവാങ് മനസ്സ് ഗോചരം, വാക്കിനും മനസ്സിനുമൊക്കെ ഉപരിയായിരിക്കും. സ്വരൂപസ്ഥിതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല, കാരണം അത് ഇതിനെല്ലാം വിട്ടിരിക്കുന്നു. ഇവിടെ അനുഭവമില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന എന്താണ്, ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല, എന്നാൽ അത് അനുഭവ സ്വരൂപമാണ് താനും. അദ്ദേഹത്തിൽ മുഖ്യമായി പറയുന്ന കാര്യമാണ് അനുഭവ സ്വരൂപമാണ്, എന്നാൽ അനുഭവത്തിന് വിഷയമല്ല. ഇവിടെ ജാഗ്രത്തിൽ എന്താണ്, അനുഭവ സ്വരൂപമാണ്, പക്ഷേ ഈ ഉപാധികളിലൂടെയല്ല, അതിൻ്റെ നിരുപാധികമായ രീതിയിലല്ല, അത് അനുഭവ വിഷയമായി കൊണ്ടുപോയിരിക്കുന്നു. അതിൽ വിശേഷമായ അനുഭവത്തെ ഉണ്ടാക്കിത്തരുന്നതാണ് ജാഗ്രതയിലെ ജ്ഞാനം എന്ന് പറയുന്നത്.
ആത്മാവിൻ്റെ യഥാർത്ഥ രൂപത്തെ ഏതെല്ലാം വിവിധ രീതിയിൽ പറയുന്നു, അതിനെല്ലാം കാരണമായിരിക്കുന്ന ആത്മജ്ഞാനം എന്ന് പറയുന്നു. അതിനെ ജാഗ്രത്തിൽ ജ്ഞാനം നിരാകരിക്കുന്നു. അതുകൊണ്ടിവിടെ ആ സ്വരൂപസ്ഥിതിയെക്കുറിച്ചുള്ള അറിവുണ്ടാകും. സുഷുപ്തിയിൽ സ്വപ്നനി വർത്തതേ, ഒന്നും പ്രവർത്തിക്കുന്നില്ല അവിടെ. അവിടെ ആത്മാവിനെ കുറിച്ചോ അനാത്മാവിനെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയുന്നില്ല, കേവലം അത് മാത്രം. അതുകൊണ്ട് സുഷുപ്തിയിൽ എന്ന് പറയാം, അവിടെ അനുഭവ വിഷയമായിട്ടൊന്നുമില്ല, മറിച്ച് കേവല അനുഭവ രൂപം മാത്രം. കേവല അനുഭവം മാത്രം, അനുഭവ രൂപം. അതുകൊണ്ട് ഈ സാങ്കേതികമായി സാങ്കേതിക വേദാന്തത്തിലൊക്കെ പറയുന്നതാണ് അത്, അവിടെ സാക്ഷിഭാസ്യമാണെന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ്, കേവലമായ അനുഭവം, അനുഭവത്തിന് വിഷയമല്ലാത്ത അനുഭവം മാത്രം അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ രണ്ടാമതൊന്നുമില്ല? ഭാഷകാരൻ പറഞ്ഞില്ലേ, കേവലേ ആത്മനി ഏവ. ദ്വൈതമുള്ളിടത്തേ ഉള്ളൂ അനുഭവം, അനുഭവിക്കുന്നവൻ, അനുഭവ വിഷയം. അവിടെ അദ്വൈതമാണ്, രണ്ടാമതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അടുത്ത് പറയുന്നതാണ്, ഇതെല്ലാം അവിടെ ലീനമായിരിക്കുന്നു എന്ന് പറയും. ഇതെല്ലാം ലീനമായിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇതെല്ലാം വീണ്ടും തിരിച്ചു കിട്ടുന്നില്ല, ജാഗ്രതയിലേക്ക് വരുന്നു. വീണ്ടും ശരീരേന്ദ്രിയ അധ്യക്ഷത, ശരീരേന്ദ്രിയങ്ങളുടെ എല്ലാം പ്രത്യക്ഷ അനുഭവം വരുന്നു. അപ്പോൾ സുഷുപ്തിയിൽ എന്തൊക്കെയാണോ ഇല്ലാതായത് അതെല്ലാം വീണ്ടും കിട്ടുന്നു. അപ്പോൾ അവിടെ ഊഹിക്കേണ്ടി വരും, എന്താണ് ഇതെന്ന്? അവിടെ ലീനമായിരുന്നു. ഒരു ഊഹം, ഒരു സമാധാനം മാത്രം. അപ്പോൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിനുള്ള കേവല യുക്തികളാണ് അതൊക്കെ. സുഷുപ്തിയെക്കുറിച്ച് രണ്ടു തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ആത്മനിഷ്ഠമായിട്ട് ചിന്തിക്കുക, അങ്ങനെ ആത്മദൃഷ്ടി ചിന്തിക്കുക. അത് കേവലം അവസ്ഥാദൃഷ്ടിയിൽ ചിന്തിക്കുക, ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾ. മൂന്നവസ്ഥ എന്ന് പറയുമ്പോൾ ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം എന്ന് പറയുന്ന പോലെ ഉള്ള അവസ്ഥകളാണ്. ശരീരസംബന്ധിയായോ കർണസംബന്ധിയായിട്ടുള്ള അവസ്ഥകളാണ്. ഇവിടെ അങ്ങനെയല്ല, ബാല്യാദി അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ശരീരം, കർണം, അതിനെല്ലാം മാറ്റം വരുന്നു. മനസ്സിന് പോലും മാറ്റം വരുന്നില്ല, ബാല്യ മനസ്സല്ല, വൃദ്ധ മനസ്സ്. അത്തരത്തിലുള്ള മാറ്റങ്ങളല്ല, അത്തരത്തിലുള്ള അവസ്ഥയല്ല. ഇവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് നമ്മൾ പറയുന്നത് മൂന്ന് തരത്തിലുള്ള ബോധമാണ് അവസ്ഥയെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഭാഷകാരൻ പറയുന്നത് അധ്യക്ഷത, പ്രത്യക്ഷത. പ്രത്യക്ഷം എന്ന് പറയുന്നൊരു അനുഭവമാണ്. ജാഗ്രത എന്ന് പറയുന്നത് അവിടെ പ്രാധാന്യ അനുഭവത്തിനാണ്. തന്നെ അറിയുന്നു, ലോകത്തെ അറിയുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സ്വപ്നത്തിൽ സുഷുപ്തി എല്ലാം അറിയുന്നു. അതൊരനുഭവമാണ്, സ്വപ്നം അതുപോലെ തന്നെ ഒരു അനുഭവമാണ്. ഈ രണ്ടനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് സുഷുപ്തി അനുഭവം. ആ വ്യത്യാസമാണെന്ന് പറഞ്ഞാൽ എന്താണോ, അവിടെ കേവലമായ അനുഭവം, അനുഭവ വിഷയമൊന്നുമില്ല. ഇവിടെ രണ്ടിടത്തും ഈ ശരീരേന്ദ്രിയ അധ്യക്ഷതകൾ, സ്വപ്നത്തിൽ അതിൻ്റെതായ ശരീരം, അതിൻ്റെതായ ഇന്ദ്രിയങ്ങൾ, അതിൻ്റെതായ അനുഭവങ്ങൾ, ജാഗ്രതയിലുമുണ്ട് അതിൻ്റെതായ.
സ്വപ്നത്തെ കുറിച്ച് അടിച്ച് ചർച്ച ചെയ്യും. ഈ മൂന്നവസ്ഥകളെന്ന് പറയുന്നത് മൂന്ന് അനുഭവങ്ങളാണ്. സാധാരണ അവസ്ഥ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഈ മൂന്ന് അനുഭവങ്ങളിൽ ആധാരമാക്കിയുള്ള ചിന്ത അതാണ്, ആത്മദൃഷ്ടിയിലുള്ള ചിന്ത, ബോധത്തെ ആശ്രയിച്ചുള്ള ചിന്ത. അദ്വൈതത്തിന്റെ സവിശേഷത അതാണ്. അദ്വൈതത്തിലെ ഈ മനനം എന്ന് പറയുന്ന ഈ ബോധത്തെ ആശ്രയിച്ചുള്ള മനനം മുഖ്യമായിട്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലുണ്ട്. ഇതൊരു രീതി. പക്ഷേ ശരീരത്തിൻ്റെ നിലയിൽ, പ്രാണന്റെ നിലയിൽ, മനസ്സിൻ്റെ നിലയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതങ്ങോട്ട് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. സ്വാത്മദൃഷ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഈ ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നിത്യാനിത്യ വസ്തുവേഹം, ഗാമൂത്ര ഫലബോധ വിരാഹം, സമാധി ശക്ത സമ്പത്തി, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആത്മദൃഷ്ടിയിൽ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ ചില യോഗ്യതകളൊക്കെ വേണം, അല്ലാത്തവർക്കത് പിടികിട്ടത്തില്ല. ഏതിനും അതിൻ്റെതായ ഒരു യോഗ്യത വേണമല്ലോ, ഏതറിവിനും. ബൗദ്ധികമായിട്ടുള്ള ഭൗതിക അറിവുകൾ, അറിവുകൾ സമ്പാദിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ യോഗ്യത വേണം. അതുപോലെ ഈ ആധ്യാത്മികമായ അറിവ്, അതിൻ്റെതായ യോഗ്യതകൾ വേണം. അപ്പൊ ഇതങ്ങോട്ട് ബോധ്യപ്പെടുന്നുണ്ട് ഇവിടെ പറയുന്ന ഈ ബോധനിഷ്ഠമായ ചർച്ച. സുഷുപ്തിയെ കുറിച്ച് ഇങ്ങനെയല്ല അവതരിപ്പിക്കുന്നത്, ബോധ്യപ്പെടുന്നില്ല എന്ന് പലരും പറയും, പലരും പറയുന്നുണ്ട്. കാരണം ഇന്ന് ശാസ്ത്രമൊക്കെ ഒരുപാട് വളർന്നു, ശരീരത്തെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ആ പഠനങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ സുഷുപ്തി എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. ബോധനിഷ്ഠമായ ഒരു ചിന്തയിൽ, ആത്മദൃഷ്ടിയിലൂടെ സുഷുപ്തിയെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം അവിടെ സുഷുപ്തി എന്താണെന്ന് അറിയുന്നതിന് ശരീരത്തെയാണ് പഠിക്കുന്നത്, ബ്രെയിനിനെ പരിശോധിക്കുന്നു, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അങ്ങനെ സുഷുപ്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് പറയാം നമുക്ക് ശരീരദൃഷ്ടിയിലുള്ള ചിന്ത, അല്ലെങ്കിൽ പരദൃഷ്ടിയിലുള്ള ചിന്ത എന്ന് ഉപനിഷത്ത് അത് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇനി അടുത്ത് പറയുന്നത്, പരദൃഷ്ടി. ബോധത്തെ നമുക്ക് ഒരിക്കലും പരമാക്കാൻ ഒക്കത്തില്ല. ബോധത്തെ നമ്മൾ ഇപ്പോഴും ഗ്രഹിക്കുന്ന അങ്ങനെ അസ്മത് ശബ്ദങ്ങൾ, അഹം, ഈ ശബ്ദം കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാക്കി ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊഴികെ ബാക്കി എല്ലാത്തിനും നമുക്ക് പരമാക്കി ചിന്തിക്കാം. അപ്പൊ സുഷുപ്തിയെക്കുറിച്ച് ആത്മദൃഷ്ടി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ സുഷുപ്തി എന്ന് പറയുന്ന തന്റെ സുഷുപ്തിയായിരിക്കും. പരദൃഷ്ടിയിൽ ശരീരദൃഷ്ടി ചിന്തിക്കുകയാണെങ്കിൽ സുഷുപ്തി എന്ന് പറയുന്ന അന്യന്റെ സുഷുപ്തിയായിരിക്കും. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം. ഇവിടെ അജാതശത്രു ഗാർഗ്യന് കാണിച്ചു കൊടുക്കുന്ന എന്താണോ, പരന്റെ സുഷുപ്തിയാണ്. പക്ഷെ അതിലൂടെ ആത്മസുഷുപ്തിയിലേക്ക് വരുന്നു. അവിടെ എന്തിനാ പരദൃഷ്ടിയിൽ സുഷുപ്തിയെ പ്രതിപാദിക്കുന്നത്? ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം പറയുന്നു. സുഷുപ്തിയിൽ എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നില്ല? മരണവും സുഷുപ്തിയായിട്ട് എന്താ വ്യത്യാസം? സുഷുപ്തിയിൽ ശരീരം എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? അവിടെ പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ വരുമല്ലോ. ഇന്ന് നമ്മൾ
ബ്രെയിൻ എന്നൊക്കെ പറയുന്നതാണ് അന്ന് പ്രാണനെന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇന്ന് പ്രാണനെന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അവിടെ പ്രാണൻ ഉണർന്നു പ്രവർത്തിക്കുന്നു, നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പറയുന്നു ആ സുഷുതിയിൽ തലച്ചോർ ഉണർന്നിരിക്കുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിൽ ദോഷമില്ല. പരദൃഷ്ടിയിൽ കാരണം ആത്മദൃഷ്ടിയിൽ സുഷുതിയിൽ അനുഭവമില്ല. അവിടെ അനുഭവ സ്വരൂപം മാത്രം. അവിടെ എന്തനുഭവിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. പരമാവധി പറയാമെന്നുള്ളത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാം. ഇത്രേ പറയാൻ കഴിയും ശരിക്കും പറഞ്ഞ. പിന്നെ പറയുന്നത് അത് സുഖമായിരുന്നു എന്നാ. ഒന്ന് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, എന്താ നിങ്ങൾ അപ്പോൾ സുഖത്തെ അനുഭവിച്ചോ? അതിനുത്തരം പറയാൻ കഴിയില്ല. ഒന്നും അറിയാത്തടത്ത് എങ്ങനെയാ സുഖത്തെ അറിയുന്നു? എന്നാലും പറയും അത് സുഖമായിരുന്നു. അത് ശരിയാണല്ലോ, ഒന്നും അറിയാതിരിക്കുന്ന ഒരു സുഖമാണ്. ഒന്നിനെ അറിയുമ്പോഴാണ് അത് സുഖത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നത്, ഈ ദ്വന്ദ്വത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ദ്വന്ദ്വം ഇല്ലാതിരിക്കുന്ന ഒരു സുഖം പരമാർത്ഥ സുഖമാണ്, ദ്വന്ദ്വ അതീതമായ സുഖം. അവിടെ ഈ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ തന്നെ നിഷേധിക്കുന്നു ഒരവസ്ഥ. അപ്പൊ ആ ഒരു സുഖം അതാണ് പറയുന്നത്. അത് അനുഭവവേദ്യമല്ല. അതുകൊണ്ട് ആത്മനിഷ്ഠമായി ചിന്തിക്കുന്നതിൽ വരുന്ന ഒരു സവിശേഷത അതാണ്. അവിടെ അനുഭവത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അനുഭവ വിഷയമായി ഒന്നുമില്ലാത്തതുകൊണ്ട് മറിച്ച് അനുഭവ സ്വരൂപം മാത്രം. അനുഭവിക്കുന്നവനും അനുഭവം എന്ന് പറയുന്ന ഒരു തലവും അനുഭവത്തിന്റെ വിഷയവുമില്ലാത്ത, അതിനു വേണമെങ്കിൽ പറയാം കേവല അനുഭവം എന്നാണ് ഭാഷകാരൻ പറയുന്നത്. കേവലേ ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെതായ യോഗ്യത വേണം. അങ്ങനെ നേരത്തെ പറഞ്ഞു, തത്വദൃഷ്ടിയിൽ ആത്മദൃഷ്ടിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇത് വേണം. അനുഭവമില്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ വൈരുദ്ധ്യം? പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്നു എന്നേ തോന്നും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പിന്നെ അതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. സുഹൃത്തിൽ സുഖത്തെ അനുഭവിച്ചു, ഉടനതിന് ശേഷം പറയുന്നു ഞാൻ അവിടെ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല. ശരി, അവിടെ ആ സുഖം ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ പരാമർശം സ്മൃതിയാണോ അതോ അനുമാനമാണോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്, സാങ്കേതിക ചർച്ചകൾ. ശ്രുതിയെ സംബന്ധിച്ച് ചർച്ചകളെല്ലാം ശുദ്ധ അസംബന്ധമാണ്. കാരണം അവിടെ കേവലമായ അനുഭവം മാത്രം, അനുഭവ വിഷയമേ ഇല്ല. അപ്പൊ പിന്നെ അത് സ്മരണയാണോ അനുമാനമാണോ? കാരണം ഇതെല്ലാം ഈ ജാഗ്രത അനുഭവങ്ങളെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ്. ജാഗ്രത അനുഭവം ഇല്ലാത്തൊരു തലമാണ് സുഷുതി. പിന്നെ സുഷുതിയെ സംബന്ധിച്ച് എന്താണത്? സ്മൃതിയാണോ അല്ലെങ്കിൽ അനുമാനമാണോ എന്ന് ചോദിക്കുന്നത് അസംബന്ധമാണ്. കാരണം സ്മൃതി അനുമാനങ്ങളെല്ലാം ഈ ജാഗ്രത എന്ന് പറയുന്ന ഈ അവസ്ഥയെ ആശ്രയിച്ചുള്ളതാണ്. സ്മൃതിക്ക് സംസ്കാരം വേണം, മുൻ അനുഭവം വേണം, സ്മൃതിയെ ഉദ്ദീപിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വേണം ആ സംസ്കാരത്തെ.
ജാഗ്രത്തിൽ അതിൻ്റെ മനസ്സിൻ്റെ സാന്നിധ്യം വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം സ്മൃതിക്ക്. അനുമാനത്തിനാണെങ്കിലോ ഹേതു, പക്ഷം, സാധ്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ വേണം, വ്യാപ്തി. ഈ കോലാഹലങ്ങളെല്ലാം ജാഗ്രതത്തിലാണ്. കേവല അനുഭവമായ സുഷുതിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന അസംബന്ധമാണ്. അത്തരം ചോദ്യങ്ങളും അത്തരം ആത്യന്തികമായി. എന്നാലും ഈ അദ്വൈതത്തെ മനസ്സിലാക്കി തരുന്നതിനുള്ള പല പല ചിന്താരീതികൾ പ്രക്രിയകളുണ്ട്. അതിൽ അത്തരം ചോദ്യങ്ങളെ സ്വീകരിക്കുകയും അതിന് സമാധാനം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അബദ്ധമൊന്നല്ല. പക്ഷേ ആ പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ അതൊക്കെ അസംബന്ധമാണ്. അവിടെ ഇത്രയേ പറയാൻ പറ്റൂ. ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് സ്വാത്മനി വർത്തതേ, സ്വരൂപസ്ഥിതനായിരിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കും. ഈ പറയുന്ന പ്രക്രിയ വിട്ടിട്ട് അവസ്ഥാത്രയം, അവസ്ഥ എന്ന് പറഞ്ഞ അനുഭവമാണ്. അപ്പോൾ അത് എങ്ങനെയുള്ള അനുഭവം, ആ അനുഭവത്തെ എങ്ങനെ കാണണം, ആത്മദൃഷ്ടിയിൽ കാണണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതത്തിനെക്കുറിച്ച്, ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ജാഗ്രതയിലുള്ള ബോധ്യമാണ് ഇതൊക്കെ. അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. മറിച്ച് ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അതിനെ ഭൗതികമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ആൾക്കാർ ബ്രെയിന് പരിശോധിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളും പറയുകയാണ് സുഷുതിയെ സംബന്ധിച്ച്. അങ്ങനെ പറയുന്നിടത്താണ് ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ചെല് പറയുന്നതാണ് സുഷുതിയിൽ അജ്ഞാനം നിലനിൽക്കുന്നു, ചെല് പറയും സുഷുതിയിൽ അജ്ഞാനം നിലനിൽക്കുന്നില്ല. ഇതൊക്കെ പരദൃഷ്ടിയിലുള്ള ചർച്ചയിലാണ് ഈ വിവാദങ്ങൾ വരുന്നത്. ആ വിവാദങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കത്തില്ല. തർക്കത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നിർണയത്തിലെത്താൻ ഒക്കത്തില്ല. കാരണം രണ്ടുപേരും രണ്ട് തരത്തിലായിരിക്കും. രണ്ടുപേരും ഇവിടെ ഇരുന്നിപ്പോൾ തർക്കിക്കുന്നു, ഇത് പകലാണോ രാത്രിയാണോ. ഒരാൾ പറയുന്നു പകലാണെന്ന്, വേറെ ആൾ പറയുന്നു രാത്രിയാണെന്ന്. ഇതിനൊരു തീരുമാനത്തിലെത്താൻ ഒക്കത്തില്ല ഒരിക്കലും. പിന്നെ രണ്ടുപേരും രണ്ട് തലത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഇതിന് തീരുമാനം വരൂ. ഒരാൾ തർപ്പിച്ച് പറയണല്ലേ ഇത് പകൽ തന്നെയാണ്, പക്ഷെ മറ്റാളിരിക്കുന്ന ഈ ഭൂഗോളത്തിന്റെ മറുഭാഗത്താണ്. ഉണ്ടായാലും തർപ്പിച്ച് പറയുന്നത് രാത്രിയാണ്. ഇത് അവസാനിക്കൂ. എന്താ ഭൂഗോളം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കം. ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന ആത്മദൃഷ്ടി വിട്ടിട്ട് ചിന്തിക്കുമ്പോഴാണ്, പരദൃഷ്ടി. അപ്പോൾ അവർ പറയുന്നതാണിത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ കോശങ്ങളിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഈ ബോധമെന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം വരും. ഈ പരദൃഷ്ടിയിൽ ശരീരദൃഷ്ടി ചിന്തിക്കുന്നവർക്ക് ഇത് കേട്ടാൽ സമാധാനം വരും, ഒരു താൽക്കാലിക സമാധാനം. രാസപ്രവർത്തനം കൊണ്ട് ബോധം ഉണ്ടാകുക. ആത്മദൃഷ്ടി ചിന്തിക്കുന്നവർക്ക് അത് വലിയ തമാശ പോലെ തോന്നും. ബോധത്തിൻ്റെ രഹസ്യം ഇന്നതാണെന്ന് പിടികിട്ടിയവർക്ക് രാസപ്രവർത്തനം കൊണ്ട് ബോധമുണ്ടാകുന്നു. രാസപ്രവർത്തനം കൊണ്ട് അവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു സൂക്ഷ്മമായി. പിന്നെ ബോധമാണ്, അതാണ് ഇതാണ്. അവരെത്തുമ്പിടിയും കിട്ടാത്ത രീതിയിലേക്ക് പോകും. ആ രീതിയിൽ ചിന്തിക്കാം, മനുഷ്യന് ചിന്തയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ അത് ശരി, അതാണ് അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയൊന്നും
വസ്തുനിഷ്ഠമായി അതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. അവിടെയും അവസാന ഊഹാപോഹങ്ങളിൽ ചെന്നെങ്കിലും അതേസമയം ആത്മദൃഷ്ടി ചിന്തിക്കുമ്പോൾ, അവസ്ഥാദൃഷ്ടി ചിന്തിക്കുമ്പോൾ ഇവിടെ ഊഹാപോഹമൊന്നുമില്ല, ഇത് അനുഭവമാണ്. അദ്വൈതത്തിൽ പ്രത്യേകിച്ചും ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതത്തിൽ എല്ലാം അനുഭവത്തെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്വാനുഭവം എന്താ ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അനുഭവമില്ലാത്തവർക്കുണ്ട്, പക്ഷെ ആര് ചിന്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. അദ്വൈതി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ചിന്തിച്ച അനുഭവത്തെ ആശ്രയിച്ചുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ഇതാണ് അത്. സംശയരഹിതമായി അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നു. നിങ്ങൾ തലച്ചോറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സംശയരഹിതമായി ഒരിക്കലും ഒരു നിഗമനത്തിൽ എത്താൻ പറ്റത്തില്ല. കാരണം ഇന്നൊന്ന് പറയും, കുറച്ചുകൂടി പഠിച്ചു കഴിയുമ്പോൾ അത് നാളെ വേറെ ഒന്നാണ്, മറ്റന്നാളുടെ അറിവ് അതല്ല, ഇനി മറ്റൊന്നാണ്. അവസാനമില്ലാതെ ഇത് പോയിക്കൊണ്ടേ കഴിയും. ഇതൊരു പഠനമാണ്, അനുഭവമല്ല. അതുകൊണ്ട് തന്നെ പഠനത്തിന് അവസാനമില്ല. പഠിക്കുന്നതിന് ബുദ്ധിസാമർഥ്യം മാത്രം മതി, മനസ്സിന്റെ ഏകാഗ്രതയും ബുദ്ധിസാമർഥ്യവും മാത്രം മതി. അനുഭവത്തിനതുപോലെ ശമദമം എന്നൊക്കെ പറയുന്ന യോഗ്യതകൾ വേണം. നിത്യാനിത്യ വസ്തു വിവേകം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് രണ്ടിനും രണ്ട് വ്യത്യാസം. അതുകൊണ്ട് ബുദ്ധിസാമർഥ്യവും ഏകാഗ്രതയും ഉള്ളവർക്ക് ഈ പരദൃഷ്ടിയിലുള്ള ഇത് മനസ്സിലാകും. അതോ ഉപനിഷത്ത് പറയുന്നുണ്ട് ഇവിടെ. അല്ല, മറ്റ് യോഗ്യതകളാണ് ഒരുവനുള്ളതെങ്കിൽ ആധ്യാത്മിക യോഗ്യതകൾ, ഭൗതിക യോഗ്യതകളല്ല, അല്ലെങ്കിൽ ബൗദ്ധിക യോഗ്യതകളല്ല, ആധ്യാത്മികമായ യോഗ്യതയുണ്ടെങ്കിൽ അവൻ ഈ പറയുന്നത് മനസ്സിലാകും. സംശയരഹിതമായി ബോധിക്കും. സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. സ്വാനുഭവത്തിൽ അതിനാ സംശയിക്കുന്നു. സുഹൃത്തെക്കുറിച്ച് മറ്റാരെങ്കിലും പറഞ്ഞു തരുന്നു, ഇപ്പൊ നമുക്ക് ശ്രുതി പറഞ്ഞു തരേണ്ടി വരുന്നു. അത് ആത്മനിഷ്ഠമായ മനനത്തിന് വേണ്ടി പറയുന്നതാണ്. പുതിയൊരു വിഷയം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, പുതിയൊരു കണ്ടുപിടുത്തം നടത്തുകയല്ല. ആത്മനിഷ്ഠമായി അതിനെ ഗ്രഹിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കാര്യങ്ങളെല്ലാം ബോധത്തിലാണ്. ബോധത്തെ വിട്ടൊരു കളിയില്ല. ബോധത്തെ വിട്ടൊരു വസ്തുവിലേക്ക് ഉള്ള പരീക്ഷണ നിരീക്ഷണം ഒന്നും ഇവിടെ ഇല്ല, അദ്വൈതത്തിലില്ല. ഇതൊക്കെ സത്യമെന്ന് പറഞ്ഞാലും ആ ബോധത്തെ ആശ്രയിച്ച്, മിഥ്യയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോധത്തെയാണ് ആശ്രയിക്കുന്നത്, വസ്തുവിനെ ആശ്രയിക്കുന്നത്. അത് അദ്വൈതത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്വൈതത്തിൽ വസ്തുവിനെ ആശ്രയിച്ചിട്ട് മിഥ്യയെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് രജ്ജു സർപ്പത്തേക്കും മറ്റു ഉദാഹരണമായിട്ടെടുക്കുന്നത്. കാരണം അവിടെ സർപ്പം എന്ന് പറയുന്നൊരു വസ്തുവില്ല. അതുകൊണ്ട് വസ്തുവിനെ ആശ്രയിച്ച് മിഥ്യയെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിനെ അംഗീകരിക്കുക, പിന്നെ നിഷേധിക്കുക എന്ന് വരും. അത് മിഥ്യാത്വമാകത്തില്ല, നാശമേ ആകത്തുള്ളൂ, അല്ലെങ്കിൽ പരിണാമമേ ആകത്തുള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇതാണെങ്കിലും എടുത്തു മാറ്റി, അല്ലെങ്കിൽ നശിച്ചുപോയി, എനിക്ക് പറയാം ഇതില്ലാത്തതാണ്. അവിടെ എന്റെ അനുഭവം ഈ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ്. എന്തുകൊണ്ട്? എനിക്ക് എന്റെ മുമ്പിൽ ഒരു വസ്തു ഉണ്ടായിരുന്നു, ആ വസ്തുവിന് എന്തെങ്കിലും പരിണാമം സംഭവിച്ചു, ആ വസ്തുവിന് നാശം സംഭവിച്ചു. ഇവിടെ ആദ്യം എനിക്ക് വസ്തുവിനെ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയാത്ത, എന്താണ് ഈ പ്രപഞ്ചം മിഥ്യയാണ്, എന്തുകൊണ്ട് പുസ്തകം മിഥ്യയായതുകൊണ്ട്, അങ്ങനെ പറയാറില്ല, അങ്ങനെ പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഇത് സത്യമായിട്ട് അനുഭവപ്പെടുന്നു? മനസ്സ് പറയും എന്താണ് രജ്ജുവിൽ സർപ്പത്തെ പോലെ എന്ന് പറയും. എന്താ അവിടെ സർപ്പം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ആശ്രയിച്ചിട്ടാണോ പറയുന്നത്? അവിടെ സർപ്പമുണ്ടെന്ന് ധരിച്ചതും
സർപ്പം ഇല്ലെന്ന് ധരിച്ചതുപോലെ കേവലം ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ബോധത്തിൽ നിന്ന് അതിരിക്തമായ ഒരു വസ്തുവിനെ അംഗീകരിച്ചുകൊണ്ടല്ല, വസ്തു ഉണ്ടല്ലോ എന്നാണെങ്കിൽ അത് ബോധം തന്നെ. അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി ബോധത്തിന് വിഷയമായ വസ്തുവുണ്ട്, ആ വസ്തുവിനെയാണ് ഞാൻ സത്യമെന്ന് കണ്ടതും ആ വസ്തുവിനെയാണ് ഞാൻ മിഥ്യയെന്ന് കണ്ടതും എന്ന് പറയുകയാണെങ്കിൽ പറയും. എന്താണോ അവിടെ അങ്ങനെ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായി നിനക്ക് എന്താണ് അനുഭവപ്പെട്ടത്, അതിനെ വസ്തുവെന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയുക നാമരൂപം. അങ്ങനെ അനുഭവപ്പെട്ട ആ നാമരൂപം അത് ഭ്രാന്തി എന്ന് പറയും. അതേതിനെ ആശ്രയിച്ച്? വസ്തുവിനെ ആശ്രയിച്ചല്ല, ഈ ബോധത്തെ ആശ്രയിച്ച്. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞത് അവസ്ഥാത്രയ നിരൂപണം എന്ന് പറയുന്നത് ബോധത്തെ ആശ്രയിച്ചുള്ളതാണ്, വസ്തുവിനെ ആശ്രയിച്ചുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആത്മദൃഷ്ടി, സ്വാത്മദൃഷ്ടി എന്ന് പറയുന്നു, ജ്ഞാനദൃഷ്ടി എന്ന് നാം പറയുന്നു. ആ തലത്തിലേക്ക് വരണമെങ്കിൽ അതിനുള്ള പ്രാഥമികമായ യോഗ്യതകൾ ഉണ്ടെങ്കിലേ പറ്റും. കേവലം ബുദ്ധിസാമർഥ്യം കൊണ്ട് എത്തത്തില്ല, മനസ്സതിന് അംഗീകരിക്കത്തില്ല. മനസ്സല്ലേ ഇതിനൊക്കെ മുഖ്യം, ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അങ്ങനെ വരുന്നിടന്ന് പരദൃഷ്ടിയിൽ പറയാം. ഉറക്കമെന്ന് പറഞ്ഞാൽ ഇതാണ്, ഉറങ്ങിക്കിടക്കുന്നവരെ നോക്കുക, അവിടെ ഇന്നതിനൊക്കെ സംഭവിക്കുന്നു. അതും ഭാഗികമായി ശരിയല്ല, അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു. ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ ഉണർന്നിരിക്കുകയാണ്, ഉറങ്ങുന്നവനെ സംബന്ധിച്ചല്ല. ഉറങ്ങുന്നവനെ കാണുന്നവനെ സംബന്ധിച്ച് അവൻ ഉണർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രാണനും അവന്റെ മുമ്പിൽ പ്രാണനും ഉണർന്നിരിക്കുന്നു. അവന്റെ മുമ്പിൽ ഈ ലോകം മുഴുവൻ ഉണർന്നിരിക്കുക. അതിന്റെ ഇവിടെ പറയുന്ന ശരീരേന്ദ്രിയ അധ്യക്ഷത, ലോകം മുഴുവൻ ഉണർന്നിരിക്കുമ്പോൾ ഒരുവന്റെ പ്രാണൻ ഉണർന്നിരിക്കുന്നതിന് എന്താ ആവശ്യം? പക്ഷെ ആ സുഷുപ്തനെ സംബന്ധിച്ച് നോക്കുക, അവിടെ നിഷേധിക്കാൻ കഴിയാത്തതായ കേവലമായ ബോധം മാത്രം. അതെങ്ങനെ തീരുമാനിക്കും? പറയുന്നു, കഥം അവഗമ്യത സ്വാത്മനിവർത്തതേ, കേവലമായ ആത്മാവ് മാത്രം. രണ്ടാമത് ഒന്നിനെ ഇവിടെ സ്വീകരിക്കാൻ പോയ, രണ്ടിവിടെയാണ്, ഒന്നും രണ്ടും അല്ല. ഇവിടുത്തെ ഒന്നിനെയും രണ്ടിനെയും അവിടെ നിഷേധിക്കുകയാണ്. അതെങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാം? കാരണം ഇത് ജാഗ്രതയിൽ മനസ്സിലാക്കണ്ടേ, സുഷുപ്തിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് മനസ്സിലാക്കേണ്ട ബാധ്യതയില്ല. അറിവ് അവിടെ ഉണർന്നിരിക്കാതിരിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള ബാധ്യതയും വരുന്നില്ല. ഇവിടെ അങ്ങനെ തന്നെ, അതൊക്കെ അറിയണം. എങ്ങനെ അറിയും? നാമപ്രസിദ്ധ്യ കാസു നാമപ്രസിദ്ധി പറയുന്നു. അതിനെ ശ്രുതി അതിനെ വെളിപ്പെടുത്തുകയാണ്, ജാഗ്രത മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ജാഗ്രത് ബോധത്തിൽ അത് മനസ്സിലാക്കുന്നു. സ്വപിതി നാമ യഥാ യസ്മിൻ കാലേ ഗർണാദി ആദത്തെ വാഗാദീന് വിജ്ഞാനാനി അഥ തഥാ ഹ്യദത് പുരുഷ സ്വപിതി നാമ. അപ്പൊ സുഷുപ്തിയെ സംബന്ധിച്ച്, സുഷുപ്തിയിലെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ആരുമായിട്ടും ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതിന് ഒരർത്ഥവുമില്ല. വാക്കും മനസ്സും എത്താത്ത ഒരു സ്ഥലത്തെ സംബന്ധിച്ച് വാഗ്വാദം, അതിനെന്താ അർത്ഥമുള്ളത്? അവിടെ എന്തുണ്ട് എന്തില്ല എന്നുള്ളത്, അറിവേ പ്രവർത്തിക്കാത്തടത്ത് എന്താണ്? അതുകൊണ്ട് ഇവിടെ ഒറ്റ വാക്കി പറഞ്ഞു, എന്താണ് സുപിതി എന്ന് പറയാം. ജാഗ്രത കുറിച്ച് തർക്കിക്കാനുള്ള അവകാശമുണ്ട്, ഇവിടെ എന്തുണ്ട് എന്തില്ല. കാരണം ഈ അനുഭവത്തിലാണ് നിൽക്കുന്നത്,
ഇവിടെ എന്താണ് ശരീരേന്ദ്രിയ പ്രത്യക്ഷ അധ്യക്ഷത, അതിന്റെ സാക്ഷിത്വം എന്നും പറയാം. അതെന്നാ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുതിയിലേതാ സാക്ഷി? ആർക്ക് സാക്ഷിയായിരിക്കുന്നു? അതൊക്കെ സാക്ഷിയാവണമെങ്കിൽ വാദിയോ അല്ലെങ്കിൽ പ്രതിയോ മുമ്പിൽ വേണം. എന്നാലേ ഒരാൾക്ക് സാക്ഷിയാകാൻ പറ്റും. ഈ രണ്ടുപേരും വേണം. അവിടെ ആരാ ഉള്ളത്? ചിലവർക്ക് ഒന്നും അറിഞ്ഞില്ലല്ലോ. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഒന്നും അറിഞ്ഞില്ലല്ലോ, അപ്പോ അറിവില്ലായ്മ അതല്ലേ? ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാ. സുഷുതിയെ സംബന്ധിച്ച് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അറിവില്ലായ്മ എവിടെ? അവിടെയാണോ അതോ ഇവിടെയാണോ? ചിന്തിച്ചു നോക്ക്. ഇവിടെയാ പറയുന്നു. സുഷുതി നിങ്ങൾ പറഞ്ഞോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്? ചിന്തിച്ചു മനസ്സിലാക്കണം. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാ, പക്ഷെ അതിവിടെയാ പറയുന്നു. ഈ ജാഗ്രതയിലാ പറയുന്നു ഒന്നും അറിവില്ലായ്മ. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ അവിടെയില്ല. നേതി നേതി എന്നേ പറയാൻ പറ്റും. നേതി നേതി എന്ന് പറഞ്ഞു പറഞ്ഞു ശുദ്ധശൂന്യം അങ്ങനെ ഒന്നില്ല. എന്നാലും അങ്ങനെ ഒരു ശൂന്യതയിലേക്ക് പോകാൻ കഴിയുമോ? അത് കഴിയുന്നില്ല. എന്തുകൊണ്ട്? താൻ അവിടെ ഉണ്ടായിരുന്നു. ആരാ ഉറങ്ങിയത്? താൻ തന്നെ. തന്റെ ഉണ്മ, തന്റെ അസ്തിത്വത്തെ അത് മാത്രം അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു. രണ്ടാമതൊന്നിനെ അംഗീകരിക്കാൻ വയ്യ. രണ്ടാമത് എന്തിനെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അറിവോ അറിവില്ലായ്മയോ എല്ലാം. അതുകൊണ്ട് ശ്രുതി പറയുന്നു കേവലം ഒരു നാമത്തിലൂടെ അതിനെ പറയാം, സുപിതി. കാരണം ഒരു അർത്ഥമുള്ള ഒരു പേര്, അർത്ഥമുള്ള ഒരു പേരാണ്. ജാഗ്രതയിൽ അതിനെ മനസ്സിലാക്കാം. എന്താണ് അർത്ഥം വരാൻ കാരണം? കാസു നാമപ്രസിദ്ധി, ഒരു പേരിലൂടെ അങ്ങനെ അതിനെ. കാരണം ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ജാഗ്രത. സുഷുതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത് ഊർണനാഭിയുടെ ദൃഷ്ടാന്തം പറയും, അതായത് ചനന്തിയിൽ. അത് ഇതൊന്നുമില്ലാതിരുന്നുകൊണ്ട് തന്നെ ഇതിനെല്ലാം നെയ്തെടുക്കുന്നു, വീണ്ടും അതിനെ തന്നിലേക്ക് വിലയിപ്പിക്കുന്നു, വീണ്ടും പുറത്തു കൊണ്ടുവരുന്നു. കാഴ്ചയിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. അതുപോലെ ആ പൂർണനാഭി സദൃശനായിരിക്കുന്ന ഈ ആത്മാ, അത് ഇതെല്ലാം ഇങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളെ ഇങ്ങനെ വല നെയ്യുന്നത് പോലെ നെയ്തെടുക്കുന്നു. പിന്നെ ഇതിനെല്ലാം അതേപോലെ തന്നെ വിട്ടുകളയുന്നു. അതാണ് വാഗാദീനി വിജ്ഞാനാനി ഗൃഹാദി. ഈ വിജ്ഞാനത്തെ എല്ലാം ഗ്രഹിക്കുന്നു, തന്നിലേക്ക് തന്നെ വിലയിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഇതെല്ലാം എങ്ങനെയിരുന്നു സൃഷ്ടിയിരുന്നു, ഇതെല്ലാം വിലയിച്ച് സംസ്കാര രൂപത്തിലിരുന്നു. അപ്പോൾ അവിടെ ആ സ്വസ്വരൂപത്തിൽ വിലയിക്കുന്നതിനുള്ള ഇടമുണ്ടോ? അപ്പോൾ ആ സ്വരൂപവും വിലയിച്ച സംസ്കാരവും ഇല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ അദ്വൈതമെന്ന് പറയാൻ കഴിയും? അവിടെ ദ്വൈതം വന്നില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ അവിടെ നിന്നല്ലേ തിരിച്ചെടുത്തത്? അപ്പോൾ അവിടെ വികാരം സംഭവിച്ചല്ലേ? അവിടെ ചെന്ന് ചേർന്നു, അവിടെ നിന്ന് തിരിച്ചു വന്നു. ഒരു വികാരം സംഭവിക്കുകയായിരുന്നു, അങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം പറയുന്നത് അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ്. സ്ഥൂലം സൂക്ഷ്മമല്ല, ഇവിടെയാണ്. കാരണം ഇവിടെ തന്നെ. അതുകൊണ്ടാണ് പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അതൊന്നിനും കാരണവുമില്ല, അതൊന്നിനും കാര്യവുമില്ല. കേവലമായ സ്ഥിതി ഒന്നിനും കാരണവും കാര്യവുമില്ല.
പക്ഷെ ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്നു ജാഗ്രതയിൽ. ജാഗ്രതയിലേക്ക് ഇത് ഉണർന്നു വരുന്നു, അവിടെ വാഗാദി വിജ്ഞാനങ്ങളെല്ലാം വരുന്നു, പിന്നെ അത് ഈ ജാഗ്രതയിൽ തന്നെ മറയുന്നു. അത് പൂർണ്ണമായും മറയുമ്പോൾ പറയുന്നു സുഷുപ്തി, ഒന്നും അറിയാത്ത സുഷുപ്തി. അതുകൊണ്ട് അതിന് സുപിതി എന്ന് പറയുന്നു. യസ്മിൻ കാലേ ഗൃണാദി ആദത്തെ, ഏതൊരു കാലത്തിലാണോ ഇതിനെന്നാ സ്വീകരിക്കുന്നതെന്നാണ് ചോദിക്കുക. സുഷുപ്തിയിൽ കാലമുണ്ടോ? ഇല്ല, സുഷുപ്തിയിൽ കാലമില്ല, കാലം ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ പ്രവൃത്തിക്ക് കാലം വേണം, സൃഷ്ടിക്കായാലും ശരി സംഹാരത്തിനായാലും കാലം വേണം. അപ്പോൾ ഏതൊരു കാലത്തിൽ ഈ സൃഷ്ടി നടത്തുന്നു, ഏതൊരു കാലത്തിൽ സംഹാരം നടത്തുന്നു. അപ്പോൾ ആ സൃഷ്ടികാലത്തിനും സംഹാരകാലത്തിനും അപ്പുറം നിൽക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിനെ നിർഗുണനാണ്, അസംഗനാണ്, നിത്യമുക്തനാണെന്നെല്ലാം പറയുന്നു. ഇതിലൊക്കെ അത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ വിശേഷങ്ങളൊന്നും അതിന് ചേരത്തില്ല. അപ്പോൾ അതിന് വികാരിയാണ്, അശുദ്ധനാണ്, വിപരീതമായ സഗുണമാണ് എന്നെല്ലാം പറയേണ്ടി വരും. ഈ ഭാവങ്ങളെല്ലാം ജാഗ്രത സ്വപ്നങ്ങളിലാണ്, സൃഷ്ടിയും വിലയുമല്ല. അവിടെ എന്താണ്, ഈ പ്രക്രിയകളെല്ലാം അവസാനിച്ചു, ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ച് തഥാ എന്ന് പറയും. പക്ഷേ കാലബോധത്തോടു കൂടിയിരിക്കുന്നവന് കാലത്തിലൂടെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. ഭാഷകാലം പറഞ്ഞിട്ടുണ്ട്, പുരാ മുമ്പ് തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ്. മനസ്സിലാക്കുന്നവന് കാലബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് പറയും ആ കാലത്ത്. കാലമെല്ലാം ഇല്ലാതായി. അപ്പോ ഹേതത് പുരുഷ സുപിതി നാമ, അവിടെ പുരുഷന് സുപിതി എന്ന് പറയാം. അവിടെ അവൻ മുക്തനായിരിക്കുന്നു. അവിടെ മുക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവൻ ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ബന്ധനത്തിന്റെ അനുഭവമില്ല എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ അവൻ ബന്ധനത്തിന്റെ അനുഭവത്തെ ഉണ്ടാക്കുന്നു, മുക്തിയുടെ അനുഭവത്തെ ഉണ്ടാക്കുന്നു, ജ്ഞാനത്തിന്റെ അനുഭവത്തെ ഉണ്ടാക്കുന്നു, അജ്ഞാനത്തിന്റെ അനുഭവത്തെ ഉണ്ടാക്കുന്നു. അവിടെയാണെങ്കിൽ സ്വപിതി, ഈ എല്ലാ പ്രവർത്തനവും അവസാനിപ്പിച്ചിരിക്കുന്നു. അതാണ് വാഗാദൈനി വിജ്ഞാനാനി ഗൃണാദി എന്ന് പറയുന്നത്. സ്വമേവ ആത്മാനം അപീതി, ഇവിടെ ജീവൻ പക്ഷുകാരനും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജീവൻ ആ പരനോട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത്, സ്വം അപീതോ ഭവതി സ്വപിതി നാമ. ജീവാത്മാ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് സത്ത എവിടെ വേണമല്ലോ ഏകീഭവിക്കുന്നതിന്, പാലും വെള്ളവും പോലെ. അപ്പോൾ ജാഗ്രതയിലിരിക്കുന്ന ഈ ജീവൻ ജാഗ്രതത്തിന്റെ തന്റെ വിശേഷതകളെല്ലാം വിട്ടിട്ട് നിർവിശേഷമായിരിക്കുന്ന തത്വത്തിനോട് ഒന്നായി ചേരുന്നു എന്ന് സാമാന്യമായൊരർത്ഥം പറയാം. അടുത്ത് ഭാഷകാലം പറയും, എവിടെ എന്ത് കാര്യങ്ങൾ പറയുന്നതിലും ഒരു സാമാന്യ സ്വഭാവം കാണും. ഇന്ന് പറഞ്ഞത് ഇതും ആയിട്ട് ഇനി വരുന്ന ഭാഗത്ത് പറയും. നമ്മളിപ്പോ വർഷങ്ങളായി മണിക്കൂറുകളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരേ വിഷയം തന്നെ. ഒരേ വിഷയം പറയുന്നുണ്ട്, ഇതിലൊരു പുനരുക്തി, ഒരു ദോഷം പറഞ്ഞതിനെ വീണ്ടും പറയുക എന്നൊരു ദോഷം വരില്ലേ? ആർക്കാ ദോഷം വരുന്നത്? ഇതിന്റെ ആ സാമാന്യമായ ആ തത്വത്തെ മാത്രം ഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ ഇതിനെ സാമാന്യമായി ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറയുന്നത് തന്നെ ഇന്നും പറയുന്നു, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇന്നലത്തെ പകലല്ല ഇന്നത്തെ പകൽ,
വ്യത്യാസമില്ല. രണ്ടും പകൽ തന്നെയാണ്. രണ്ടിന് നമ്മൾ വിളിക്കുന്നത് പകലെന്നാണ്. പക്ഷെ ഒരിക്കലും ഇന്നലത്തെ പകൽ ഇന്നാകുന്നില്ല. പക്ഷെ അതിന്റെ സാമാന്യ സ്വഭാവം വെച്ചുകൊണ്ട് ഇതൊരു പുനരാവൃത്തിയാണ്, പുനരുക്തിയാണെന്ന് പറഞ്ഞ ആർക്കെങ്കിലും വിരസത തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് തോന്നാത്തത്? ഇന്നത്തെ പകലിന് ചില വിശേഷതകളുണ്ട്. ആ വിശേഷതകൾ ഇന്നലെ ഉണ്ടായിരുന്നു. രണ്ടും പകൽ തന്നെ. അതുപോലെ ഇതിനൊരു സാമാന്യ സ്വഭാവം ഉണ്ടെങ്കിൽ ഇതിൽ ചില വിശേഷതകളുണ്ട്. ആ സാമാന്യ സ്വഭാവത്തിൽ ഓരോ പകലിനും ആ വിശേഷതകളെ കണ്ടെത്തുന്നവനും വിരസതയില്ല. അവനൊരിക്കലും പറയില്ല ഇന്നലെ പറഞ്ഞതിനെയാണ് ഇന്നും പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതിന് ഇന്ന് പറയാൻ സാധ്യമേ അല്ല. അത് പോയി. ഇന്നലെ ഇന്നും കൊണ്ടുവരാൻ പറ്റുമോ? കാലത്തിനെ തിരിച്ചു പിടിക്കാൻ പറ്റുമില്ല. ഇന്നത്തെ ഒരു വിശേഷതയുണ്ട്. അതാണിവിടെ പറയുന്നത്. ആ ഒരു വിശേഷതയുണ്ട്. ഈ ജാഗ്രതത്തിനൊരു വിശേഷതയുണ്ട്. ആ വിശേഷതകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷതകൾ, ആ വിശേഷതയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പക്ഷെ ഇതിനൊരു സാമാന്യ സ്വഭാവമുണ്ട്. എങ്ങനെ ആ സുഷുപ്തിക്കും ഈ ജാഗ്രതത്തിനും ഒരു സാമാന്യ സ്വഭാവമുണ്ട്? സാമാന്യ സ്വഭാവം എന്താണ്? രണ്ടിടത്തും ഒരേ സത്ത തന്നെ, രണ്ടിടത്തും ഒരേ ഞാൻ തന്നെ. ഞാൻ തന്നെ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും. അവിടെ എനിക്ക് മാറ്റമൊന്നുമില്ല. അതാണ് എൻ്റെ സാമാന്യ സ്വഭാവം. പക്ഷെ വിശേഷതയുണ്ട്. അവിടെയുണ്ട് വിശേഷത, ഇവിടെയുണ്ട് വിശേഷത. ഇവിടുത്തെ വിശേഷതയാണ് ഈ പറയുന്ന വാഗാദീനി വിജ്ഞാനാനി എന്ന് പറയുന്നു. ഇവിടുത്തെ വിശേഷതയാണ് കാലദേശങ്ങളല്ല. കാലദേശങ്ങൾ വിജ്ഞാനങ്ങളെല്ലാം ഇവിടുത്തെ വിശേഷത. അവിടെ ഇത്തരം വിശേഷതകളൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നു യഥാ യസ്മിൻ കാലേ ഗൃഹാതി. അതുകൊണ്ട് അങ്ങനെ പറയാം. അവിടെ ഇതിനെല്ലാം തന്നെ വിലയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. അതിതിൻ്റെ ഒരു വിശേഷതയെക്കുറിച്ച് പറയുന്നതാണ്. പരമാർത്ഥത്തെക്കുറിച്ച് പറയുന്നതല്ല. ആദത്തെ അധ തഥ ഹേത പുരുഷ സുഭിതി നാമ സുഭിതി എന്ന് പറയുന്നു. ഇത് എവിടെ പോകുന്നു എന്നൊരു ചോദ്യം നേരെ ചോദിച്ചില്ല. എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, അതിന് സമാനം പറയണം. ഇതെല്ലാം വിലയിക്കുന്നു, ഇവിടെ വിലയിക്കുന്നു എന്ന് പറയുന്നു. എന്താ അവിടെ വിലയിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതെന്തെങ്കിലും വിലയത്തിന്റെ ആധാരമാണോ? അല്ല. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതിനൊരു സമാധാനം അങ്ങനെ പറയാൻ പറ്റും. അത് വിലയിക്കുന്നു. അപ്പോൾ ഈ പരദൃഷ്ടിയിലുള്ള ചിന്തയും ആത്മദൃഷ്ടിയിലുള്ള ചിന്തയും കൂടെ യോജിപ്പിക്കാമൊക്കത്തില്ല. യോജിപ്പിച്ചു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം വരും. നമ്മൾ പറയുകയാണ് എന്താണ്, സുഷുപ്തിയിൽ ഇതെല്ലാം വിലയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. സുഷുപ്തി എനിക്കുണ്ടായി, ഞാനൊന്നും അറിഞ്ഞില്ല, അത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം വിലയിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ വിലയിക്കുന്നു? ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ അവിടെ. കാരണം ഉറങ്ങിക്കിടന്നു നിൽക്കുന്നവനെ ഞാൻ കാണുന്നുണ്ട്. അവൻ്റെ കർണങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട്. ബാഹ്യമായിട്ടെങ്കിലും അവിടെ ഒന്നും വിലയിക്കുന്നതൊന്നും കാണുന്നില്ല. ആണ് പറഞ്ഞത് രണ്ടും കൂടെ യോജിപ്പിക്കരുത്. തത്വദൃഷ്ടിയിലാണ് ഈ വിലയെന്ന് പറയുന്നത്. തത്വദൃഷ്ടിയിൽ ഇതൊന്നും ഇതിനൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. കേവലമായ അസത്ത മാത്രം. അതാണ് അറിയുന്നില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം.
അതിന്റെ യുക്തി അത് തന്നെ എന്താണോ, എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞനെ, എന്തെങ്കിലും ഒന്നറിഞ്ഞനെ, പൂർണ്ണമായൊന്നും അറിയാൻ കഴിഞ്ഞില്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞനെ, പക്ഷെ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ അവിടെ ഒന്നും കാണാൻ വഴിയില്ല, എവിടെ പോയി, എല്ലാം വിലയിച്ചു. അത് തത്വദൃഷ്ടിയിൽ പറയുന്നതാണ്, പരദൃഷ്ടിയിലല്ല. പരദൃഷ്ടി പറയുമ്പോൾ എന്താ പറയുന്നത്? അത് അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു, ഇന്ദ്രിയങ്ങളും മനസ്സൊന്നും പ്രവർത്തിക്കുന്നില്ല, അവൻ ഉറങ്ങിക്കിടക്കുന്നു, അവൻ്റെ തലയിൽ ചില ഉപകരണങ്ങളെ ഞാൻ ഘടിപ്പിച്ചു, എന്നിട്ട് വലിയൊരു യന്ത്രത്തിൽ നോക്കി, അപ്പോൾ അവിടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ഘടിപ്പിക്കാതെ നോക്കിയാലും അറിയും. ഒക്കെ പരദൃഷ്ടി. എന്താ അവിടെ വിലയിച്ചത്? നിങ്ങൾ എന്താ ഇവിടെ പറയുന്നത്? സുഹൃത്തിൽ ഇതൊക്കെ വിലയിച്ചു, ശാസ്ത്രത്തിന് നിരക്കുന്നതാണോ? അല്ല, പക്ഷെ അനുഭവത്തിന് നിരക്കുന്ന കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ മറിച്ചൊരു അനുഭവം ഉണ്ടാകണം, നേരെ വിപരീതമായ ഒരു അനുഭവം ഉണ്ടാകണം, അത് ജീവൻ ഉണ്ടാകത്തില്ല. എങ്ങനെ ഉണ്ടാകണം? സുഹൃത്തിയെ സംബന്ധിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളതിന് പകരം അറിഞ്ഞു എന്നൊരു അനുഭവം ഉണ്ടാകും. എന്താ അങ്ങനെ ഉണ്ടാകാത്തത്? സുഹൃത്തി ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പകരം ഞാൻ അറിഞ്ഞു എന്നൊരു അനുഭവം എന്താ ഉണ്ടാകാത്തത്? ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണ്ടാകുന്ന പോലെ അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. അതാ അവിടെ പറയുന്നത് എല്ലാം വിലയിച്ചു പോയി, അറിയുന്നവനും അറിയേണ്ടതും എല്ലാം വിലയിച്ചു. അതെല്ലാം വേറെ സമാധാനം പറയാൻ വയ്യ. അവിടെ ആ നിലയിൽ അതെല്ലാം ഇവിടെ തന്നെ സൂക്ഷ്മമായ ഒരു തലത്തെ പ്രാപിച്ചു. ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് വികസിക്കുന്നു, ചുരുങ്ങുന്നു എന്ന് വേണമെങ്കിലും പറയാം. അത് വികസിക്കുമ്പോൾ അതിനെ നമ്മൾ പറയും ജാഗ്രതയാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ. ചുരുങ്ങുമ്പോൾ നമ്മൾ പറയുന്നു അത് അസുഷുതിയായി. അതാണ് ലൂത ദൃഷ്ടാന്തം പറയുന്നു. അതാ നൂലുകളെല്ലാം എടുത്തൊരു പ്രത്യേക രീതിയിൽ വയ്ക്കുമ്പോൾ പറയില്ല, ആ വല വന്നു അതിനെ തന്നെ ചുരുട്ടി മുടക്കി തന്റെ കസ്റ്റഡി വയ്ക്കുമ്പോൾ പറയുന്നു അത് പോയി. അതുപോലെ ഇതെല്ലാം ജാഗ്രത്തിന്റെ കളിയാണ്. ഇതിനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ചുരുക്കുന്നതും വികസിപ്പിക്കുന്നതല്ല, അതെല്ലാം ജാഗ്രതയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സുഹൃത്തിയിൽ നേരത്തെ പറഞ്ഞു എന്താണ് ക്രിയാ കാരക ഫലശൂന്യം. അവിടെ ഒരു തരത്തിലുള്ള ക്രിയാശ്രയത്വമില്ല, കർത്തൃത്വാദികളില്ല, ചുരുങ്ങാനും ചുരുക്കാനും ഒരാളില്ല, ഒന്നിനെ അനുഭവിക്കാനുമില്ല. അതുകൊണ്ട് സ്വപിതി നാമ അത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ സൃഷ്ടിയെക്കുറിച്ച് ശരിയായ രീതിയിൽ എന്താണെന്ന് മനനം ചെയ്ത് ഗ്രഹിക്കുക, ജാഗ്രത അതിനെക്കുറിച്ച് ബോധം ഉണ്ടാകുക, അതാണ് ആത്മബോധം. രണ്ടാമത്, അതിന് ശ്രമിച്ചാൽ അത് കഴിയാതിരിക്കുക, അവ്യക്തതകൾ വരിക, സംശയം വരിക, അതിന്റെ പരിഹാരം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെന്റൻസിനെ വെച്ച് ഈ സർക്കസൊക്കെ കളിക്കുന്നത്. ഇത്രയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇതിൽ കൂടുതലുണ്ടെന്നുള്ളതാണ് ഉത്തരം. ഏതും നാമാസി പുരുഷസ്യ തഥാ പ്രസിദ്ധം ഭവതി. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കും, സുഭിതി എന്ന് പറയും. ഇതിനൊരു സമാനം പറയണ്ടേ ജാഗ്രതത്തിന്, ഇതൊക്കെ എവിടെ പോയി എന്നുള്ളതിന്. ആ സമാധാനം കൂടെ ചേർത്ത് പറയുകയാണ് സ്വപിതി എന്ന്. ഇത് മനസ്സിലാക്കേണ്ടതാണ്.
മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിക്കുന്ന നാണക്കേടാണ് എനിക്ക് തന്നെ. അപ്പം ഇത് ഇപ്പം ഇവിടെ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലായെങ്കിൽ പിന്നെ ഇത് ആർക്കും മനസ്സിലാകത്തില്ല. ഇതാർക്കും മനസ്സിലാകാത്ത സാധനമായി പോകും. എന്തുകൊണ്ട് ഇത് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് പോലെ ഇതെന്തെങ്കിലും രഹസ്യമോ അല്ലെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത ഒരു സാധനമൊന്നുമല്ല. ഇവിടെ ഭാഷകാരം പറയുന്നു പ്രസിദ്ധം ഭവതി, ഇത് പ്രസിദ്ധമാണ്. പ്രസിദ്ധം എന്ന് പറയുന്നത് പ്രസിദ്ധമായൊരു കാര്യം എന്താണ്? അത് വ്യക്തമാണ്. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ അത് പിന്നെ സംശയത്തിൻ്റെയൊന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ പ്രസിദ്ധമായിരിക്കുന്ന കാര്യം ഇനി പ്രസിദ്ധമാകേണ്ട. സ്വയം തന്നെ പ്രസിദ്ധമായിരിക്കുന്ന കാര്യമാണ് സ്വപിതി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം പ്രസിദ്ധമാകണം. പിന്നെന്താ അവിടെ തടസ്സം? ആ പ്രസിദ്ധിക്ക് ചില തടസ്സങ്ങളെ സ്വയം സൃഷ്ടിച്ചിരിക്കും. ആ സ്വയം സൃഷ്ടിച്ച തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ചിന്തനെ സഹായിക്കുന്നു. ഗുണമേവാസി നാമഭവതി പറയുന്നു. ഈ പേരെന്ന് പറയുന്നത് വെറുതെ ഒരു പേരങ്ങ് കൊടുക്കുന്നതല്ല, വെറുതെ ഒരു ശബ്ദം പറയുകയല്ല. പറയുന്ന ശബ്ദം അർത്ഥമുള്ള ശബ്ദമാണ്. സ്വപതി എന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞു എക്സ് എന്നോ വൈ എന്നോ പറയുന്ന പോലെയല്ല, സൂചകമായൊരു ശബ്ദമല്ല ഈ പറയുന്നു. അത് ആത്മാവ്, ബ്രഹ്മം, ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കുന്നിടത്ത് അത് വളരെ കൃത്യതയുള്ള ശബ്ദങ്ങളാണ്. കാരണം വ്യക്തമായ അർത്ഥമുള്ള ശബ്ദങ്ങളാണ്. ആ ശബ്ദത്തെ ആശ്രയിച്ച് മനനം ചെയ്യുന്നവനെ ആ ശബ്ദം ഒരു ലക്ഷ്യത്തിലെത്തിക്കും. അതാണ് ആ ശബ്ദത്തിൻ്റെ ലക്ഷ്യമാണ് ഇവിടുത്തെ അർത്ഥം എന്നൊക്കെ പറയുന്നത്. അസ്യ നാമ ഗൗണമാണ് എന്ന് പറയുന്നതാണ്. ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ആ ശബ്ദങ്ങളെ ആശ്രയിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. ശബ്ദത്തിന് അതീതമായിരിക്കുന്ന തത്വത്തെ ശബ്ദത്തെ ആശ്രയിച്ച് ചിന്തിക്കുന്നു. എന്തിനു വേണ്ടി? അത് ശബ്ദാതീതമാണ്, നാമാതീതമാണെന്ന് ഗ്രഹിക്കാൻ വേണ്ടി. അതിന് ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. അടുത്ത് ഇവിടെ തന്നെ പറയും, ആ വേദത്തെ ആശ്രയിച്ചിട്ട് അവേദത്തിൽ എത്തിച്ചേരുക എന്നാണ്. അവിടെ വേദമില്ല, പക്ഷെ അതിന് വേദത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. അവിടെ ശബ്ദത്തിനൊരു പ്രാധാന്യം ഉണ്ട്. ഇത് അദ്വൈതത്തിൻ്റെ രീതി. അദ്വൈത തത്വജ്ഞാനത്തിലുള്ള രീതി ഇതാണ്. ഇവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു എന്നർത്ഥം. ഇതൊന്നും സമാധിയുടെ രീതിയല്ല. ഈ ശബ്ദത്തെ ആശ്രയിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് സമാധിയൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമാധി ഉണ്ടാകത്തില്ല. ജ്ഞാനം ഒരു സമാധിയാണ്, അത് വേറെ. അതുകൊണ്ട് അർത്ഥവത്തായ ശബ്ദത്തെ സ്വപിതി എന്ന് പറയുന്ന അർത്ഥവത്തായ ശബ്ദത്തെ ശ്രുതി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിലൂടെ ഇതിനെ മനസ്സിലാക്കണം. എന്താണ് എൻ്റെ അർത്ഥം? സ്വമേവ ആത്മാനം എന്ന് പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇവിടെ നിന്നാ തുടങ്ങിയത്, അവിടേക്ക് തിരിച്ചു വരികയാണ്. ആ ജീവൻ ആ പരമാത്മാവിലേക്ക് ഏകീഭവിക്കുന്നു എന്നൊക്കെയുള്ള സാധാരണ പറയും. മുമ്പ് പറഞ്ഞത് സദാ സൗമ്യ തഥാ സമ്പന്നോ ഭൂതി സുമപീതോ ഭൂതി. അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി ഇവിടെ ഒരകൽച്ചയില്ല. എന്തുകൊണ്ട്? നമ്മളത് മാണ്ഡവ്യത്തിൽ തന്നെ ചർച്ച ചെയ്യും. തുര്യൻ എന്ന് പറയുന്ന നാലാമത്തെ ഒന്നല്ല. ഭാഷകാരൻ പറഞ്ഞത് പശുവിൻ്റെ കാല് പോലെ നാല് അല്ല, നാലാമത്തെ അല്ല. അകന്നകന്നിരിക്കുന്ന സാധനങ്ങളല്ല.
അതുതന്നെയാണ് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം ഏകമായിരിക്കുന്ന ആധാരമായിരിക്കുന്നത്. അപ്പൊ താൻ മറ്റൊന്നിനോടെ ഏകീഭവിക്കുകയല്ല, മറ്റൊന്നല്ലാതിരുന്ന് താൻ മറ്റൊന്നിനോടെ ഏകീഭവിക്കുകയല്ല, സ്വം ഏവ തന്നിൽ തന്നെ ഏകീഭവിക്കുന്നു എന്നാണ്. താൻ സ്വയം താനായിരിക്കണമെങ്കിൽ പിന്നെ തന്നിലെന്താ ആത്മാനം അഭികച്ച് തന്നിൽ തന്നെ പിന്നെ ലയിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? അതാണ് ഇത് പറയുന്ന അർത്ഥവത്തായ ശബ്ദം ഉപയോഗിച്ചു. ഇവിടെ ശരീരേന്ദ്രിയ അധ്യക്ഷത അനുഭവിക്കുന്നു, ശരീരേന്ദ്രിയ അധ്യക്ഷനായി താനിരിക്കുന്നു. ശരീരേന്ദ്രിയ അധ്യക്ഷനായിരിക്കുമ്പോൾ താൻ തനിക്കൊരു പേര് കൊടുത്തു, ജീവൻ എന്ന് കൊടുത്തു. ഇതനുഭവിക്കുന്നുണ്ട്. ഈ അവസ്ഥകളെ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? താനിപ്പോ തന്നെ കുറിച്ച് എന്താണോ ധരിച്ചിരിക്കുന്നത് ആ ധാരണ ശരിയല്ല, ധാരണ മാറ്റിയാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ബോധത്തിലാണ് മാറ്റം വരുന്നത്, അല്ല വസ്തുക്കളിലല്ല. ഇവിടെ അവസ്ഥ ബോധമാണ്. അപ്പൊ താനിക്ക് ആ പരനിൽ നിന്നുള്ള അകച്ച എന്ന് പറയുന്നത് ആ ബോധമില്ലായ്മയാണ്. അത് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നു. അപ്പോൾ ബോധമില്ലായ്മയുടെ സ്ഥലത്ത് ബോധം വരുന്നു. അപ്പോൾ പറയുന്നു എന്താണ് ഇവിടെ? സ്വം താൻ തന്നെ, സ്വമേവ ആത്മാനം തന്നെ തന്നെ അഭിധി അഭികച്ചതി, താൻ തന്നെ തന്നെ പ്രാപിക്കുന്നു. ആ ബോധമില്ലായ്മ മാറിയാൽ ആ ബോധത്തിലാണ് ഈ പറയുന്നത് താൻ തന്നെ തന്നെ പ്രാപിക്കുന്നു. ആ ബോധക്കേടാണെങ്കിൽ പറയും താൻ അന്യനായ ഒരുവനെ പ്രാപിക്കുന്നു. ഇവിടെ അന്യനില്ലാത്തതുകൊണ്ട് അന്യനായ ഒരുവനെ പ്രാപിക്കേണ്ട കാര്യമില്ല. അനുവിട്ടാണ് സ്വം ഏവ ആത്മാനം ഏവ തന്നെ തന്നെ പ്രാപിക്കുന്നു. അത് ഈ അവസ്ഥകളെ പരിശോധിച്ചിട്ട് പറയുന്നു സഹജമായി പ്രാപിക്കുന്നു തന്നെ തന്നെ. അതാണ് സുഷുപ്തി. അത് സഹജമായി പ്രാപിക്കുന്നു, അത് തന്റെ സഹജസ്ഥിതി എന്ന് ജാഗ്രതയിൽ അറിയുന്നത് ഞാൻ. ആ ജ്ഞാനത്തിൽ സർവവിധത്തിലുള്ള ഭേദങ്ങളെയും നിരാകരിക്കുന്നു. ഒരു തരത്തിലുള്ള ഭേദത്തിനോട് നിലനിൽക്കുന്നില്ല. അത് അദ്വൈതം, അദ്വൈത ബോധം. അതുകൊണ്ട് സ്വഭിതി ഇതിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം, ശബ്ദത്തിൻ്റെ അർത്ഥം അങ്ങനെ ശബ്ദാർത്ഥ വിചാരത്തിലൂടെ തത്വത്തെ ഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നു, പറയുന്നു സത്യം. അത് തന്നെയാണ് ഇവിടെ പറയുന്നു. ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന ഉപായം അത് തന്നെയാണ്, മനനം തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ മനനത്തെ തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ മനനത്തെ തന്നെ വേണമെങ്കിൽ ഉപാസനയെന്നും പറയാം. ഈ മനനത്തെ തന്നെ യോഗമെന്നോ ഭക്തിയെന്നോ ഏത് പേരിട്ടും വിളിക്കാം. ഈ ശബ്ദത്തെ ആശ്രയിച്ചുള്ളതാണ്. അത് ഏത് മാർഗത്തിലായി ശബ്ദത്തെ ആശ്രയിക്കേണ്ടി വരും? ശബ്ദത്തെ ആശ്രയിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ആധ്യാത്മികതയുണ്ട? ഇല്ല. എവിടെയാണ് ഈ ശബ്ദത്തെ, ശബ്ദത്തിൽ ഒരു ശബ്ദം ജ്ഞാനമാണെന്ന് പറയുന്നവർ ശബ്ദത്തെ ആശ്രയിച്ചാ പറയുന്നു? നിങ്ങളീ പറയുന്നതൊക്കെ ഒരു ശബ്ദജാലമാണെന്ന് പറയുന്നു. ഏതാ ശബ്ദത്തെ ആശ്രയിക്കാത്ത? ഏതിനെയും ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റൂ. ഏതിനെ സംബന്ധിച്ചുള്ള ജ്ഞാനവും ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റൂ.
മൂകത പോലെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. ഏത് ശബ്ദത്തെ? മൂകത എന്ന് പറയുന്ന ശബ്ദം. ആ ശബ്ദത്തെ ആശ്രയിച്ചാണ് നമ്മൾ മൂകതയെ മനസ്സിലാക്കുന്നത്. മൗനം എന്ന് പറയുന്നു. മൗനം ഏത് ശബ്ദത്തെ ആശ്രയിക്കുന്നു? മൗന ശബ്ദത്തെ തന്നെ. മൗന ശബ്ദത്തെ ആശ്രയിക്കാതെ മൗനത്തെ മനസ്സിലാക്കാൻ പറ്റും. മൗനം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ് ബോധത്തിന്റെ. പക്ഷെ ആ അവസ്ഥയെ മനസ്സിലാക്കണമെങ്കിൽ മൗന ശബ്ദത്തെ ആശ്രയിക്കും. അതുകൊണ്ട് പറയുന്ന സത്യം ശബ്ദവിത്പത്തിയിലൂടെ ആണ് ഇതിനെ ഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്. ദോഷമൊന്നുമില്ല. സ്വപിതീതി നാമപ്രസിദ്ധി ആത്മന സംസാരധർമ്മ വിലക്ഷണം രൂപം അവഗമ്യതേ. ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന സ്വപതി എന്ന് പറയുന്ന ആ നാമത്തിലൂടെ തന്നെ, ആ ശബ്ദത്തെ ആശ്രയിച്ച് തന്നെ ഏതിനും പറയുമല്ലോ, ഒരു ഗുരു വേണം, ശിഷ്യം വേണം. ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യൻ ശ്രവിക്കുന്നു. ശബ്ദത്തെ ആശ്രയിച്ചല്ലേ? ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലാതെ ഉപദേശ സാധ്യമല്ല. അല്ലാതൊന്നും സംഭവിക്കില്ല. മനസ്സിൽ എൻ്റെ ഉള്ളിൽ ചിന്ത സ്ഫുരിക്കണമോ, അവിടെ ശബ്ദം വേണം. എപ്പോഴാണ് ഉപദേശം ഉപദേശിക്കുന്നവൻ, ഉപദേഷ്ടാവ്, ഉപദേശത്തെ ഗ്രഹിക്കുന്നവൻ, ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്നത്, അവിടെ ശബ്ദം വേണം. അല്ലെങ്കിൽ അവിടെ ഉപദേശത്തിന്റെ പൂർത്തീകരണമായിരിക്കും. അവിടെ പിന്നെ ഉപദേശിക്കാനൊന്നുമില്ല. അവിടെ ഉപദേശത്തിന്റെ പൂർണ്ണത, അതിന് ശബ്ദത്തിന് സ്ഥാനമില്ല. ദക്ഷിണാമൂർത്തി ഉപദേശിക്കുന്നു, അവിടെ പിന്നെ ഉപദേശമില്ല. ഉപദേശം അവസാനിച്ചു കഴിഞ്ഞു. മറിച്ചാണെങ്കിലോ സ്വപിതി ഇനി നാമപ്രസിദ്ധ, സ്വപതി എന്നുള്ള നാമപ്രസിദ്ധിയിലൂടെ ആത്മ സംസാരധർമ്മ വിലക്ഷണം രൂപാവഗമ്യതേ. തന്റെ പറയുന്നു സംസാരധർമ്മ വിലക്ഷണമായ രൂപത്തെ, രണ്ടിനെയും കൂടെ അംഗീകരിച്ചുകൊണ്ടല്ല. താൻ സംസാരിയാണ്, സംസാരിയായ ഞാൻ തൽക്കാലം ഇതിനെല്ലാം വിട്ടിട്ട് അവിടെ പോയി തിരിച്ച് വീണ്ടും സംസാരിയായി വരുന്നു. ജാഗ്രത സുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അതാണ് പരമാവധി. ഇവിടെ ഞാൻ സംസാരിയായിരുന്നു, ഇത് വിട്ട് അവിടെ പോയി അസംസാരിയായി, തിരിച്ചുകൂടെ വന്ന് സംസാരിയായി, അങ്ങനെയല്ല. പാടെ നിഷേധിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. സംസാരധർമ്മ വിലക്ഷണം രൂപം, ആ അറിവില്ലായ്മയും മാറ്റുന്നു. അപ്പൊ സുഹൃത്തിയിൽ സ്വപിതിയായിരിക്കുന്നു. പക്ഷെ ഇത് അനുഭവത്തിന് നിരക്കുന്നതാണോ? അന്നത്തു അത്ര യുക്തി രസ്തി, സ്വാനുഭവത്തിലൂടെ ഇതിനെ വിശദീകരിക്കാമോ എന്നാണ്. അതുണ്ടാകുമേ ഈ അസ്ഥി ത്യാസംഖ്യാഹ. ആണ് യുക്തി എന്ന് പറയുന്നത്. യുക്തി എന്ന് പറയുന്നത് എപ്പോഴും അനുഭവത്തെ പിന്തുടരുന്നതാണ്. യുക്തിയെക്കുറിച്ച് നമുക്ക് അറിയാം, അനുഭവത്തെ പിന്തുടരുന്ന അനുഭവം, അതാണ് യുക്തി. ഒരനുഭവം മുൻ അനുഭവത്തെ പിന്തുടരുന്നെങ്കിൽ പറയാം അത് യുക്തിഹീനമാണ് എന്ന് പറയും. അത് മുൻ അനുഭവങ്ങളിൽ നിന്നും വിരുദ്ധമായിരിക്കുന്നു. പഞ്ചസാര കയ്പാണെന്ന് പറയുന്നു ഒരാൾ പറയുന്നു. പറയുന്നത് നീ പറയുന്ന യുക്തിരഹിതമായൊരു കാര്യമാണ്, അതിൽ യാതൊരു യുക്തിയല്ല ഈ പറയുന്നത്. എന്തുകൊണ്ട്? ഞാനത് പലതവണ അനുഭവിച്ചതാണ്, അനുഭവിച്ചെനിക്ക് ബോധ്യം വന്നാണ്. അത് മധുരമുള്ളതാണ്. നീയിപ്പോൾ പറയണത് കയ്പുള്ളതാണെന്ന് പറഞ്ഞാണ് യുക്തിശൂന്യനായി സംസാരിക്കുന്നു. എന്തുകൊണ്ട്? അയാൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന അനുഭവം
പഞ്ചസാരയെ സംബന്ധിച്ച് കയ്പെന്നുള്ള അനുഭവം മുൻ അനുഭവമായി യോജിക്കുന്നില്ല, താൻ തള്ളിക്കളയുന്നു. എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് യുക്തി പ്രവർത്തിക്കുന്നത്. യുക്തി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ആ അനുഭവത്തെ തള്ളിക്കളയേണ്ടി വരുമ്പോൾ പറയുന്ന അവിടെ യുക്തിയില്ല. അനുഭവത്തെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ പറയുന്ന അവിടെ യുക്തിയുണ്ട്. അപ്പൊ ഇവിടെയും എന്താണ് സുഹൃത്തെ കുറിച്ച് പറഞ്ഞു, തത്വത്ര യുക്തി, ഇതിലെന്തെങ്കിലും യുക്തിയുണ്ടോ സ്വബിധി എന്നെല്ലാം പറയുന്നത്, ഇതെല്ലാം വിലയിക്കുന്നു എന്ന് പറയുന്നതിന് ആഹാദന സമാധാനം പറയുന്നു. എന്താണ് പുരുഷ സ്വബിധി നാമ തദ്ഗ്രഹീതേവ പ്രാണോഭവതി ഗ്രഹീതവ ഗ്രഹീതം ചക്ഷു ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. തത്ര സ്വാപകാലേ ഗൃഹീതേവ പ്രാണോ ഭവതി, പ്രാണ ഗൃഹീതനായിരിക്കുന്നു. അവിടെ പ്രാണൻ എന്ന് പറയുന്നതിന് ഭാഷ്യകാരനർത്ഥം പറയുന്നു പ്രാണേതി ഘ്രാണേന്ദ്രിയം. സാധാരണ ഘ്രാണേന്ദ്രിയത്തിന് പ്രാണനെന്ന് പറയാറുണ്ട്. അതങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം പരദൃഷ്ടിയിലാണ് ചർച്ച എന്ന് വരുമ്പോൾ പുറകെ കിടക്കുന്ന ഒരുവനെ നോക്കിയിട്ടാണ് പറയുന്നത്. ശ്രുതിയിൽ അവിടെ പ്രാണൻ ലീനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രാണൻ അവിടെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസോച്ഛ്വാസം നടക്കുന്നു പ്രാണന്റെ. അതുകൊണ്ട് പ്രാണൻ എന്ന് പറയുന്നതിന് ഘ്രാണേന്ദ്രിയ എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ പ്രാണനെന്നും വ്യാഖ്യാനിക്കാൻ ദോഷമില്ല, കാരണം അവിടെ പ്രാണന്റെ ഒരു അംശം മാത്രമേ സൃഷ്ടി പ്രവർത്തിക്കുന്നുള്ളൂ. എന്ത്? ഈ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരംശം മാത്രം. കാരണം പ്രാണധർമ്മങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. വിശപ്പ്, ദാഹം, ഇതെല്ലാം പ്രാണധർമ്മങ്ങളാണ്. അതവിടെ പ്രവർത്തിക്കുന്നില്ല. വിശക്കേ ദാഹിക്കുകയോ? പ്രാണന്റെ മുഖ്യമായ ധർമ്മമാണ് ശരീരക്രിയ. അവിടെ എഴുന്നേൽക്കുന്നില്ല, നടക്കുന്നില്ല, ഓടുന്നില്ല. കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പൊ അവിടെ പ്രാണൻ ഗ്രസിച്ചിരിക്കുന്നു എന്ന് പറയാം. പ്രാണന്റെ മുഖ്യമായ ബാഹ്യവൃത്തികളെല്ലാം അവിടെ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പോ ഇതിങ്ങനെ വികസിക്കുന്നതിന് ചുരുങ്ങുന്നതിനും വേണ്ടി ഒരാശ്രയം വേണമല്ലോ. ആശ്രയമായിട്ട് ശരീരത്തെ അവിടെ വച്ചിരിക്കുന്നു, ശരീരത്തിനോട് ചേർന്ന പ്രാണൻ അവിടെ നിലനിർത്തിയിരിക്കുന്നു. മറ്റെന്തൊക്കെയാണ് ആവശ്യം? അതെല്ലാം അവിടെ നിലനിർത്തിയിരിക്കുന്നു. ഈ ഒരു സംഘാതത്തെ അവിടെ നിലനിർത്തിയിരിക്കുന്നു. പ്രാണ ഇന്ദ്രിയം മനസ്സ്, മനസ്സില്ലെന്ന് പറയുന്നു സുഹൃത്തെ. പൂർണ്ണമായും മനസ്സില്ലെന്ന് പറയാൻ കഴിയില്ല, കാരണം പ്രാണനുണ്ടെങ്കിൽ ആ പ്രാണനോട് ചേർന്ന മനസ്സിന്റെ സൂക്ഷ്മാംശം അതും വേണം. കാരണം ശ്വാസോച്ഛ്വാസം പോലെയുള്ള പ്രവൃത്തികൾ, ശരീര സംബന്ധിയായിട്ടുള്ള പല പ്രവൃത്തികളും ക്രിയ എന്നുള്ള നിലയ്ക്ക് അതിന് കേവലമായി നിൽക്കാൻ കഴിയില്ല, ബോധത്തെ ആശ്രയിക്കും. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും വലിയൊരു ഫാക്ടറിയിൽ അതുപോലെയുള്ള പണികൾ നടക്കുന്നു എന്നല്ലേ പറയുന്നത്, ബോധത്തെ ആശ്രയിക്കാൻ നടക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബോധത്തെ മനസ്സിനെ അതവിടെ വച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെയുണ്ട്. എന്നാലും ഇതിനെല്ലാം ഗ്രസിച്ചിരിക്കുന്നു. ആ സംഘാതത്തിൽ ഇതിനെ ചുരുത്തി സൂക്ഷിച്ചിരിക്കുന്നു. പൂർണ്ണനാഭി ചലന്തി ചെയ്യുന്ന പോലെ വീണ്ടും ഇതിനെ വിസ്തരിക്കാൻ വേണ്ടി, വലുതാക്കാൻ വേണ്ടി. എന്നാലും മുഖ്യമായ ഇന്ദ്രിയവൃത്തികളെ സ്വീകരിച്ചുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണേന്ദ്രിയമാണ്. വാഗാദിപ്രകരണ
പറയുന്നു. ഇന്ദ്രിയങ്ങളെയും മറ്റും കുറിച്ചുകൂടെ പറയുകയാണ്. ഇന്ദ്രിയങ്ങളെയും മറ്റും സുഷുപ്തിയിൽ ലയിപ്പിച്ചിരിക്കുന്നു. അതാണല്ലോ അനുഭവം. ജാഗ്രതയുടെ അനുഭവം അതാണല്ലോ. അവിടെ ഇതൊന്നും പ്രവർത്തിച്ചില്ല. ഒരു ജാഗ്രതയിൽ നിന്നും സുഷുപ്തിയിലേക്ക് പോകുന്നു, സുഷുപ്തിയിൽ നിന്ന് വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു. അപ്പോൾ പറഞ്ഞല്ലോ അനുഭവത്തെ തുടർന്ന അനുഭവങ്ങൾ, ഈ അനുഭവത്തിൻ്റെ പരമ്പര. ഇടയ്ക്ക് ഇതിനൊക്കെ ഒരു വിരാമം ഉണ്ടാക്കുന്നതാണ് സുഷുപ്തി. അപ്പോൾ ഈ അനുഭവ പരമ്പരയിൽ എന്താണ്, ഒരു അനുഭവത്തെ തുടർന്ന് അടുത്ത അനുഭവം വരുന്നു. അപ്പോൾ അവിടെ യുക്തിയുണ്ട്, എല്ലാം വിലയിച്ചു. അവിടെ അവസാനിച്ചെങ്കിൽ ഈ ചർച്ച നടക്കില്ലായിരുന്നു. പക്ഷെ വീണ്ടും ഉണരുന്നു, വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു. അപ്പോൾ മുൻ ജാഗ്രത, അത് കഴിഞ്ഞ് വരുന്ന സുഷുപ്തി, രണ്ടിനെയും ചേർത്ത് വരുന്ന അടുത്ത ജാഗ്രത, അവിടെ മുൻ അനുഭവത്തോട് ചേർന്ന് വരുന്നു. ഇത് എത്രയോ തവണ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അനുഭവത്തെ പിന്തുടരുന്ന യുക്തി ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും ഇതെല്ലാം അവിടെ വിലയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ.